Hello friends, welcome to my channel. Apo innu namukku 4th class inde English class aayirunnu alle. Appo innu angane adhikam works onnu miss thannittilla. Pradhana aayittum rendu work aanu thannirikkunnathu. And adhil first nammal she he adarokke pettittu aanu paranju thannathu. Ivide nokku Limi she, Manu he, Nini and Ashi they, the girl her, the boy his. Angane nammude perukalde adu penkuttide aanengil adu വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയുടെ പേര് ഉപയോഗിക്കുന്നതിന് പകരം ഷീ എന്നും ആൺകുട്ടിയുടെ പേരാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് പകരം ഹി എന്നും ഇപ്പൊ നിനി ആൻഡ് ആഷി ഇവിടെ രണ്ട് പെൺകുട്ടികളാണ് പക്ഷെ അത് രണ്ട് ആൺകുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് പകരം ദേ എന്നും ദ ഗേൾ അവൾ അവളുടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹെർ എന്നും ദ ബോയ് അവൻ അവന്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹിസ് എന്നും ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നു അപ്പൊ നമുക്കിവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ പാഠഭാഗത്തെ പാസേജ് തന്നെയാണ് അപ്പൊ അത് നമുക്ക് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഓക്കെ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അന്ന ഹാഡ് എൻ ഓണ്ട് അന്നയ്ക്ക് ഒരു ആന്റി ഉണ്ട് ഡാഷ് നെയിം വാസ് അരുന്ധതി അപ്പോ ആ ഓണ്ടിന്റെ പേര് അരുന്ധതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഓണ്ട് ഒരു പെണ്ണാണ് അപ്പൊ അവളുടെ പേര് ഹർ നെയിം എന്ന് വരും ഓക്കെ പിന്നെ വരുന്നത് വൺ ഡേ ഓണ്ട് അരുന്ധതി മേഡ് പേപ്പർ ബോട്ട്സ് ഫോർ അന്ന അപ്പൊ ഒരു ദിവസം ഓണ്ട് അന്നയ്ക്ക് വേണ്ടിയിട്ട് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി അന്ന പ്ലേഡ് വിത്ത് ദം അന്ന അത് ഉപയോഗിച്ച് കളിച്ചു ഡാഷ് ബിക്കം വെരി ഹാപ്പി അപ്പോ ആരോ ഒരുപാട് സന്തോഷിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആരാണ് അതിന് മുൻപ് അത് വെച്ച് കളിച്ചത് അന്നയാണ് കളിച്ചത് അപ്പൊ അന്നയായിരിക്കല്ലോ ഹാപ്പി ആയിട്ടുണ്ടാവുക അപ്പൊ അന്ന അവൾ എന്നുള്ളതിന് ഷീ എന്ന് ഉപയോഗിക്കാം ഷീ ബിക്കേം വെരി ഹാപ്പി അന്ന വെന്റ് ടു ദ സ്ട്രീം ആൻഡ് ലോഞ്ച്ഡ് ഡാഷ് ബോട്ട് അന്ന അരുവിയുടെ അടുത്തെത്തുകയും അവളുടെ പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്യുകയും ചെയ്തു അപ്പൊ അവളുടെ എന്നുള്ളതിന് ഹെർ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ ഡാഷ് മൂവ്ഡ് പ്രൗഡ്ലി അപ്പോ പ്രൗഡ്ലി മൂവ് ചെയ്ത് പോയത് എന്താണ് പേപ്പർ ബോട്ട് ആണല്ലേ അപ്പൊ പേപ്പർ ബോട്ട് എന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം അത് എന്ന് ഉപയോഗിക്കാം അതിനാണ് ഇറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇറ്റ് മൂവ്ഡ് പ്രൗഡ്ലി എ ബോയ് കെയിം ദർ ഒരു ആൺകുട്ടി അവിടെ വന്നു ഡാഷ് ഡിസ്ട്രോയ്ഡ് ദ ബോട്ട് അപ്പൊ ഒരു ആൺകുട്ടിയാണ് അവിടെ വന്നത് അപ്പോ അവനാണ് ആ ബോട്ടൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞത് അപ്പൊ അവൻ എന്നുള്ളതിന് ഹി എന്നാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് അന്ന സ്റ്റേർഡ് അറ്റ് ഹിം ആംഗ്രി അപ്പൊ അന്ന അവനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി ഡാഷ് ലുക്ക് ഈച്ച് അതർ അപ്പോ പരസ്പരം നോക്കി എന്നാണ് പറയുന്നത് അപ്പൊ പരസ്പരം നോക്കണമെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവണം എങ്കിലല്ലേ പരസ്പരം നോക്കാൻ പറ്റുള്ളൂ അപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ദേ എന്ന് പറയും അല്ലെ ഓക്കെ ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഓക്കെ ഓണ്ട് അരുന്ധതി വെന്റ് ടു ഹെർ ആൻഡ് കൺസോൾഡ് ഡാഷ് ഓണ്ട് അരുന്ധതി ഈ ആൺകുട്ടിയെ അവളുടെ പേപ്പർ ബോട്ടൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അല്ലെ അപ്പൊ അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും അപ്പൊ അവളുടെ ആന്റി അവളെ കൺസോൾ ചെയ്തു അവളെ സമാധാനിപ്പിച്ചു അപ്പൊ അവളെ എന്നാണ് ഇവിടെ വേണ്ടത് അപ്പോ കൺസോൾഡ് ഹെർ ഓണ്ട് അരുന്ധതി വെന്റ് ടു ഹെർ ആൻഡ് കൺസോൾഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്കൊരു പോയമാണ് പറഞ്ഞു തന്നത് ലെറ്റ്സ് ബി ഫ്രണ്ട്സ് ലെറ്റ്സ് പ്ലേ ടുഗെദർ ഹാവിംഗ് ഫൺ ഓൾ ടുഗെദർ യുവർ ടേൺ ദെൻ മൈ ടേൺ ലെറ്റ് ഷെയർ സേ താങ്ക് യു ഷെയറിംഗ് ഈസ് കെയറിംഗ് ഈസ് വാട്ട് വി ടു ഓക്കെ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് മിസ് പാടിയിട്ടൊക്കെ തന്നു അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഇതിന്റെ ആഡ് മോർ ലൈൻസ് ആണ് അല്ലെ ഓക്കെ അതിൽ ഈ ഫസ്റ്റ് ലൈനിലുള്ള ലെറ്റ്സ് പ്ലേ ടുഗദർ എന്നുള്ളത് നോക്കുക ഈ ലെറ്റ്സ് പ്ലേ ടുഗദർ എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ലാഫ് ഡാൻസ് സിംഗ് ജമ്പ് സ്വിംഗ് റൺ ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യും ഇതാ ഇവിടെ നോക്കൂ ലെറ്റ്സ് ലാഫ് ടുഗദർ ലെറ്റ്സ് ഡാൻസ് ടുഗദർ ലെറ്റ്സ് സിംഗ് ടുഗദർ ലെറ്റ്സ് ജമ്പ് ടുഗദർ ലെറ്റ്സ് സ്വിംഗ് ടുഗദർ ലെറ്റ്സ് റൺ ടുഗദർ അങ്ങനെ ഒരുപാടെണ്ണം തന്നിട്ടുണ്ടല്ലേ നമുക്ക് ഒരുമിച്ച് ചിരിക്കാം നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പാടാം നമുക്ക് ഒരുമിച്ച് ചാടാം നമുക്ക് ഒരുമിച്ച് ഊഞ്ഞാലാടാം നമുക്ക് ഒരുമിച്ച് ഓടാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ അതിന്റെ നെക്സ്റ്റ് ലൈൻ ഹാവിംഗ് ഫൺ ഓൾ ടുഗദർ എന്നുള്ള ഹാവിംഗ് ഫൺ അത് ചേഞ്ച് ചെയ്യണം അപ്പൊ നമുക്ക് മുൻപ് ലെറ്റ്സ് പ്ലേ എന്നുള്ളത് പ്ലേ എന്നുള്ളത് നമ്മൾ ലാഫ് ഇവിടെ കണ്ടില്ലേ ലാഫ് ഡാൻസ് സിംഗ് ജമ്പ് സ്വിംഗ് റൺ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോ ലെറ്റ്സ് ലാഫ് ടുഗദർ എന്നുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹാവിംഗ് ഫൺ മാറ്റി അവിടെ ലാഫ് വെൻ ഓൾ ടുഗദർ എന്നാക്കാം അപ്പൊ മുകളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ രണ്ടാമത്തെ വരിയിലും കൊടുക്കാം
ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എക്സാമ്പിൾസ് നമുക്ക് തന്നിരിക്കുന്ന ലാഫ്, ഡാൻസ്, സിംഗ്, ജമ്പ്, സ്വിംഗ്, റൺ ആണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ലാഫിംഗ് വെൽ എന്ന് പറയാം, ഡാൻസിങ് സ്റ്റെപ്സ് എന്ന് പറയാം, സിംഗിങ് സോങ് എന്ന് പറയാം, ജമ്പിങ് ഹൈ എന്ന് സോറി ജമ്പിങ് ഹൈ എന്ന് പറയാം, സ്വിംഗിങ് ലോങ് എന്ന് പറയാം, റണ്ണിങ് ഫാസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് രണ്ട് വരികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതുപോലെ ഇതൊക്കെ വെച്ചിട്ട് ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെയാണ്, ലെറ്റ്സ് ലാഫ് ടുഗെദർ എന്ന് കൊടുത്താൽ നെക്സ്റ്റ് ലൈനിൽ ലാഫിംഗ് വെൽ ഓൾ ടുഗെദർ എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ്, ലെറ്റ്സ് ജമ്പ് ടുഗെദർ എന്ന് കൊടുത്താൽ അതിന്റെ അടുത്ത വരിയിൽ ജമ്പിംഗ് ഹൈ ഓൾ ടുഗെദർ എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാച്ച് ചെയ്തിട്ട് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയിട്ട് ആഡ് മോർ ലൈൻസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.